കോട്ടയം ടെക്സ്റ്റൈൽസിനെ നഷ്ടത്തിലാക്കാനുള്ള കമ്പനി മാനേജ്മെന്റിന്റെ നിലപാട് അവസാനിപ്പിക്കണമെന്ന് AITUC നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്ത്രീ തൊഴിലാളികളെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷിഫ്റ്റുകൾ പുനഃക്രമീകരിച്ച് മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 2 കമ്പനി പടിയിലേക്ക് AITUC നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. എന്നാൽ 6 ആരംഭിച്ചു കഴിഞ്ഞാൽ രാത്രി ഷിഫ്റ്റ് ഒരു 10 അവസാനിക്കും. അപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്ക് അവർക്ക് വലിയ കുഴപ്പമില്ലാതെ അവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിയും. ഇത് സ്ത്രീ തൊഴിലാളികളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഒരു പീഡന നടപടിയാണ് എന്നുള്ള നിലയിൽ ആ ഷിഫ്റ്റ് സമ്പ്രദായം ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകൈ AITUS ഭാഗത്തു നിന്നുണ്ടാകുകയും അതിനനുകൂലമായിട്ടുള്ള ഒരു നടപടി വന്നെങ്കിൽ പോലും അതിനെതിരായി ഇപ്പോൾ CIT യൂണിയൻ അതിനെതിരായി രംഗത്ത് വന്ന് നിയമപരമായ സ്റ്റേ ചെയ്ത് അങ്ങനെ തൊഴിലാളികൾക്ക് ദോഷമുള്ള തരത്തിലുള്ള നിലപാട് എന്തുകൊണ്ടാണോ സ്വീകരിക്കുന്നത് മനസ്സിലാകുന്നു. കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കെ വ്യവസായ മന്ത്രി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ AITUC കമ്പനിയുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. AITUC ജില്ലാ പ്രസിഡന്റ് TN രമേശൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനു ബോസ്, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.